എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് ഉടുപ്പി രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതിനൊരു രസം പൗഡർ തയ്യാറാക്കുന്നുണ്ട്. അതാവുമ്പോൾ നമുക്ക് മൂന്നാല് വട്ടം ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമുക്ക് സമയങ്ങളിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം രസം പൗഡർ തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉലുവയുടെ കണക്ക് പറയുമ്പോൾ ഞാൻ ഗ്രാമ കണക്ക് പറയാന്ന് വെച്ചാൽ 12 ഗ്രാം ഉലുവ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇടണമെങ്കിൽ, ഹൈ ഫ്ലെയിമിൽ ഇടരുത്, കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ 12 ഗ്രാം ഉലുവ, 12 ഗ്രാം നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചേർക്കുന്നത് മുഴുവാമല്ലി. മുഴുവാമല്ലി 35 ഗ്രാം മുഴുവാമല്ലിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാൻ പോവാണ്. മല്ലി അങ്ങോട്ട് മുഴുവനായിട്ട് വറുത്ത് വരരുത്, അതിന് മുമ്പ് തന്നെ നമ്മൾ മുഴുവൻമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മുഴുവൻമുളകിൻ്റെ കണക്ക് 50 ഗ്രാമാണ് കേട്ടോ. അപ്പം ഞെട്ട് കളയാതെയാണ് ഞാൻ 50 ഗ്രാം എടുത്തിട്ടുള്ളത്. പിന്നെ ഞെട്ട് കളഞ്ഞതിന് ശേഷം നമ്മൾ മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില കണക്കൊന്നുമില്ല, അത്യാവശ്യം കറിവേപ്പില ഉണ്ടാവണം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നോക്കും, അതാദ്യം ശ്രദ്ധിക്കാനുള്ളത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യണെങ്കിൽ. അപ്പോഴേക്കും നമ്മുടെ മല്ലിയൊക്കെ ഇങ്ങനെ പൊട്ടി തുടങ്ങും. കറിവേപ്പിലൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു കഷ്ണം മല്ലി, ഒരു മല്ലി എടുത്ത് നമുക്ക് കടിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം അത് വറുത്ത് വന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ളത്. ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക, വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ നമ്മുടെ ജീരകമൊക്കെ ഇരുന്ന് ഒന്നും കൂടി ചൂടായി കരിഞ്ഞു പോവലാണ്ട്. അപ്പോൾ നമ്മൾ ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് പൊടിച്ചെടുത്തു. പൊടിച്ചെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക്, നമ്മൾ രസം ഉണ്ടാക്കാനുള്ള പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. ഈ രസത്തിന് അതാണ് ഇതിൻ്റെ പ്രത്യേകത, ഈ രസത്തിന് നല്ല വെളിച്ചെണ്ണയുടെ മണം ഉണ്ടാവുക. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് 1/2 ടീസ്പൂണ് കടുകിട്ടു. കടുക് ഒന്ന് പൊട്ടി വരുന്ന ടൈമില് വറ്റൽ മുളക് ഇട്ട് കൊടുക്കണം. എപ്പോഴും പറയണ പോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ കടുക് പൊട്ടിക്കരുത്, പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോട്ടോ. അപ്പൊ വറ്റൽ മുളക് ഇട്ടു. അതിനുശേഷം നല്ല ജീരകം 1/2 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടി വരുന്ന ടൈമില് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാവുന്ന ടൈമിൽ അതൊന്ന് പൊട്ടി വരുമല്ലോ. ആ പൊട്ടി വരുന്ന ടൈമിൽ 2 തക്കാളി, വലിയ തക്കാളി 2 എണ്ണം എടുത്തിട്ട് ഒന്ന് ചെറുതായി അരിഞ്ഞ് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. വഴറ്റി കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വട്ടം ഇളക്കിയാൽ മതി, 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനോടൊപ്പം തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അധികം വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ രസത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് പുളിവെള്ളം, അതായത് 1 നാരങ്ങയുടെ വലിപ്പത്തിലുള്ള അത്രയ്ക്ക് മതിയാവും പുളി. അപ്പോൾ അത് പുളി നമ്മൾ കുറച്ച് മുമ്പ് 20 മിനിറ്റ് മുമ്പ് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ പിഴിഞ്ഞ് കഴിഞ്ഞ് കറക്റ്റായിട്ട് നമുക്ക് ആ പുളിയുടെ ഇത് കിട്ടും. എന്നിട്ട് പുളിവെള്ളം കൂടി ഒഴിക്കുക. പുളിവെള്ളം ഒഴിച്ചിട്ട് 10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ബെല്ലം ചേർക്കണം. ഒരു വലിയ ബെല്ലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ബെല്ലം നിർബന്ധമായിട്ടും ഉടുപ്പി രസത്തിൽ ഉണ്ടാവും. അപ്പം ബെല്ലം എന്തായാലും പറഞ്ഞു കേട്ടോ, പഞ്ചസാരയല്ല ബെല്ലാണ് ഇടേണ്ടത്. അപ്പം ബെല്ലം ഇട്ടു. എന്നാൽ ചോവറായിട്ടും മധുരം വേണ്ട, അപ്പം നമുക്കറിയാലോ. അപ്പം അതിനനുസരിച്ചുള്ള ബെല്ലം കൂടിയിട്ട് 10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളെ പരിപ്പ് വെള്ളം ഉണ്ടല്ലോ, പരിപ്പ് വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളം, അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പം അതല്ല പരിപ്പ് വെള്ളം നമ്മുടെ കയ്യിൽ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പരിപ്പ് ഇട്ട് നിറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം വേവിച്ചെടുക്കുക. അത് അങ്ങനെ ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ പരിപ്പ് നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞ് കിട്ടണം കേട്ടോ. ആ രീതിയിൽ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പുളി നോക്കുക. എന്നിട്ട് പരിപ്പ് വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ രസം പൗഡർ, അത്
മൂന്ന് ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പൊ പരിപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പൊ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിക്കുക. അപ്പൊ പരിപ്പ് കട്ടിയിലാണ് നമ്മൾ ഒഴിക്കണതെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് തിളപ്പിച്ചോളൂ കേട്ടോ. അപ്പൊ അത്രയ്ക്കുള്ള ഉപ്പ് നോക്കണം. ഇനി നന്നായിട്ട് തിളച്ചു വരുന്ന ടൈമിൽ കായും പൊടി നമ്മൾ ഇട്ടിട്ടില്ല. ഈ സമയത്താണ് കായും പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു ടീസ്പൂണ് കായും പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ നാളികേര കൊത്ത് വേണമെങ്കിൽ ചേർക്കാം. ചെറുതായിട്ടൊന്ന് വൈറ്റ് ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഞാനിതൊന്നും ചെയ്യണില്ല. വെളിച്ചെണ്ണയിലാകുമ്പോൾ ആ വെളിച്ചെണ്ണയുടെ സ്മെല്ല് നമുക്ക് ഉണ്ടാവും. അപ്പൊ അത് മതിയാവും. നല്ലോണം തിളച്ചു കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മല്ലിയില തൂവി അടച്ചു വയ്ക്കാം. ഇത്രയ്ക്കുള്ള ഉടിപ്പ് രസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ രസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇഷ്ടപ്പെടാതിരിക്കില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.